പാപ്പാ, എന്നെ വിട്ടു പോവല്ലേ പാപ്പാ. മൈസൂർ തിരിച്ചു വരും പാപ്പാ. ഞാനിപ്പോ തനിച്ചായല്ലോ പാപ്പാ. എനിക്കിനി ആരുമില്ലല്ലോ പാപ്പാ. കരയാതിരിക്കും മേരി. എന്ത് വിഡ്ഢിത്തമാണ് നീ കാണിക്കുന്നത്? സമാധാനത്തോടെ മരിച്ചുപോയവരെ ഇങ്ങനെ കുലുക്കി കുലുക്കി ഉണർത്തുന്നത് ശരിയല്ല. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. ഈ കിടക്കുന്ന പപ്പ നിന്റെ ഭവനത്തിന്റെ വെളിച്ചവും ഇതുവരെയുള്ള അപ്പവുമായിരുന്നു. അതെന്നേക്കുമായി പുളിച്ചുപോയി. ഈ ജീവിതത്തിൽ നിനക്കിനി കാത്തിരിക്കാൻ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ കാമുകൻ നിഖിൽ മഹേശ്വർ. അവൻ വരും നിന്റെ കണ്ണീരൊപ്പും. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിടു മക്കളെ. ഈ പെൺകുഞ്ഞാടിലേക്ക് അവന്റെ കാറ്റും വെളിച്ചവും സംഗീതവും കടന്നു വരട്ടെ. സംഭാഷണം മാറ്റി ഇവിടെ എങ്കിലും തുള്ളിക്കളിയാക്കാൻ അച്ഛനോട് ആരാ പറഞ്ഞത്? ഇങ്ങനെയാണെങ്കിൽ അച്ഛനെ പ്രോഗ്രാം സംവിധാനം ചെയ്യട്ട. സംഭാഷണം വേണ്ട സമയത്ത് സംഭാഷിച്ച പോരെ അച്ഛു. ഇതൊരു സംഗീത ശില്പമല്ലേ, സംഭാഷണത്തിനല്ലോ സംഗീതത്തിനല്ലേ പ്രാധാന്യം. അച്ഛൻ എഴുതിയ ഈ കഥ എന്താണ്? പണക്കാരനായ വലിയൊരു പ്രഭുവിന്റെ ഒരേ ഒരു മകളാണ് മേരി. അവൾ അന്യനാട്ടിൽ നിന്നും വന്ന നിഖിൽ മഹേശ്വർ എന്ന വലിയൊരു സംഗീതജ്ഞനെ ജീവന് തുല്യം സ്നേഹിച്ചു. മേരിയുടെ ഈ തന്തയ്ക്ക് ദേഷ്യം പിടിച്ചു. എണീക്ക് തന്ത ആ ബന്ധം എതിർത്തു. മേരി ആ മഹേശ്വരനെ പിടിവാശിയോടെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു. ഒടുക്കം തന്ത പ്രഭു ഫ്ലാറ്റ്, മകൾ മേരി പ്രഭു സക്സസ്, പ്രഭു വിവാഹത്തിന് സമ്മതിച്ചു. കറക്റ്റ്. എന്നാ സംഭവിച്ചത് എന്നതാ? കല്യാണത്തിന് അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങാൻ സ്വന്തം നാട്ടിൽ പോയ നിഖിൽ മഹേശ്വർ പാട്ടുകൂത്തുമായിട്ട് അവിടെ തന്നെ കൂടി. അങ്ങേരി തിരിച്ചു വന്നില്ല. പടി പിടിച്ച മേരി പരമേശ്വരനെയും മഹേശ്വരനെയും കാത്തു കാത്തിരുന്ന് നരച്ചു. അത് കാണാൻ നിൽക്കാതെ തന്ത പ്രഭു ബാഡിയുടെ വെച്ചിട്ട് ജീവനും കൊണ്ട് സ്ഥലം വിട്ടു. അതല്ലേ അച്ഛന്റെ കഥ? നൈസ്. അതുമാത്രമല്ല എന്റെ കഥ, അന്ന് യാത്ര പറഞ്ഞു പോയ നിഖിൽ മഹേശ്വരനെ ആ മേരി ഇന്നും കാത്തിരിക്കുകയാണ്. ഒന്നും രണ്ടും വർഷമല്ല, 30 വർഷമായി കാത്തിരിക്കുന്നു. അതാണ് ഞാനും പറഞ്ഞത്. അത്രയും കഠിനമായ സ്നേഹം നമ്മൾ വാചകമടിച്ച് കാണിക്കരുത്. ആ സ്നേഹം നയാഗ്ര വെള്ളച്ചാട്ടം പോലെ കാണികളുടെ മനസ്സിലേക്ക് ഒഴുക്കിവിടണം. ഗുളുകുളു ഗുളുകുളു ഗുളു, അതിൽ മുങ്ങിക്കുളിച്ച് സർവ്വതും മറന്ന് കാണികളെല്ലാവരും ഐസ് ഫ്രൂട്ട് പോലെ ഉറച്ചു പോകണം. അതിന് ഇതല്ലാതെ വേറെ വകയില്ല. അച്ഛന്മാർ മക്കളെ ഗെറ്റ് റെഡി. 1 2 3 സോങ്.